പുരുഷ വസ്ത്ര സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ എല്ലാ ലിനൻ ബ്രാൻഡഡ് തുണിത്തരങ്ങളും പ്യുവർ കോട്ടൺ മെറ്റീരിയൽസുകളും അനായാസം പർച്ചേസ് ചെയ്യുവാൻ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിംഗ് പാണ്ടിക്കാട് റോഡ് പണ്ടൂർ My generation digital hub. സമരരംഗത്തുള്ള കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഹർത്താൽ മലയോര മേഖലയിൽ പൂർണ്ണം. കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നിയമങ്ങൾക്കെതിരെ ദേശീയ തലത്തിൽ കർഷക സംഘടനകൾ 10 മാസമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് ഭാരത് ബന്ദിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംയുക്ത സമിതി സംസ്ഥാനത്ത് ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. ചില സ്വകാര്യ വാഹനങ്ങൾ ഒഴികെ മറ്റു വാഹനങ്ങളൊന്നും നിരത്തിലിറങ്ങിയില്ല. ചുരം വഴി ചരക്കു വാഹനങ്ങളുടെ വരവും നന്ദി കുറവായിരുന്നു. മലയോര മേഖലയിലെ പ്രധാന ടൗണുകളിലെല്ലാം കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. ഹർത്താലിന്റെ ഭാഗമായി എടക്കര, ചുങ്കത്തറ, പോത്തുകൽ, വഴിക്കടവ് ടൗണുകളിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് പ്രതിഷേധ യോഗങ്ങളും സംഘടിപ്പിച്ചിരുന്നു. എടക്കരയിൽ നടന്ന യോഗം CITU ഏരിയ പ്രസിഡന്റ് MK ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. SDU പ്രതിനിധി കബീർ പനോളി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OT ജെയിംസ്, വിവിധ തൊഴിലാളി സംഘടനാ പ്രതിനിധികളായ സുരേന്ദ്രൻ, M ഉമ്മർ, റസിയ, VV പ്രസാദ്, അസീസ് ഉണ്ണിച്ചന്തം, വിനോദ് കരിമ്പനക്കൽ, ആബിദ് പാറപ്പുറം, S ജയപ്രകാശ്, C അബ്ദുൽ മജീദ്, വിനയൻ, അഷ്റഫ് ആലങ്ങാടൻ എന്നിവർ സംസാരിച്ചു. ചുങ്കത്തറയിൽ നടന്ന സംയുക്ത ഹർത്താൽ സമരം CITU എടക്കര ഏരിയ സെക്രട്ടറി MR ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ തൊഴിലാളി സംഘടനാ പ്രതിനിധികളായ K ഷാജി, സുകുമാരൻ, നാണി പുലിമുണ്ട, ഇരുമ്പൻ അസീസ്, കമ്പത്ത് പറമ്പൻ കുഞ്ഞാൻ, നാസർ പേഴുങ്കാട്ടിൽ, ശിവൻ തമ്പുരാട്ടി, നിസാർ ചുങ്കത്തറ, ഇസ്മായിൽ ഓടക്കൽ, പറാട്ടി കുഞ്ഞാൻ എന്നിവർ നേതൃത്വം നൽകി. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പോത്തുകല്ലിൽ നടന്ന സമരം SDU നേതാവ് കലന്തർ നാണി ഉദ്ഘാടനം ചെയ്തു. TK സാജു അധ്യക്ഷത വഹിച്ചു. വിവിധ യൂണിയനുകളെ പ്രതിനിധീകരിച്ച് K ആലിയാപ്പു, സലൂബ് ജലീൽ, K ശശികുമാർ, മുഹമ്മദ് അലി, അബ്ദുൽ ഗഫൂർ, രാജു, പ്രകാശ് ഞെട്ടിക്കുളം എന്നിവർ സംസാരിച്ചു. വഴിക്കടവിൽ നടന്ന യോഗം PC നാഗർ ഉദ്ഘാടനം ചെയ്തു. VV വിനയചന്ദ്രൻ, തോമസ് മാത്യു, VK മൊയ്തീൻകുട്ടി, PV മാത്യു, റെജി ജോസഫ്, നാലകത്ത് മൊയ്തീൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ എടക്കര.